ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ സ്വപ്ന രാകേഷ്. ഇന്നത്തെ റെസിപ്പി ഒരു കിടിലൻ ബീഫ് ഫ്രൈ ആണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഒത്തിരി ബീഫ് ഫ്രൈ, ബീഫ് റോസ്റ്റ് ഒക്കെ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷേ അതിങ്ങനെ ഒരു ബീഫ് ഫ്രൈയേ അല്ല, ഇതൊത്തിരി വ്യത്യസ്തമാണ്. ഇതൊരു അടിപൊളി കജ കജ എന്നുള്ളൊരു ബീഫ് ഫ്രൈ ആണ്. ഇതിനെ ഞാൻ ഹെൽത്തി ബീഫ് ഫ്രൈ എന്നും പറയൂ കേട്ടോ. അതിന് കാരണമുണ്ട്. കുറച്ച് പേരൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്, ഓവറായിട്ട് ഈ മസാല പൗഡേഴ്സ്, മുളക് പൊടി, എണ്ണയൊക്കെ ചേർക്കുന്നത് കൊണ്ടാവാം ഈ ഫ്രൈ കഴിക്കുമ്പോൾ, ബീഫ് ഫ്രൈ ഒക്കെ കഴിക്കുമ്പോൾ അസിഡിറ്റി ഉണ്ടാവുന്നു, സ്റ്റൊമക് കംപ്ലയിൻ്റ് ആവുന്നു, ഗ്യാസ്ട്രോ പ്രോബ്ലംസ് ഉണ്ടാവുന്നു, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് പരിഹാരമായിട്ടാണ് ഞാൻ ഈ റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഒരു മസാല പൗഡേഴ്സും ഉപയോഗിക്കുന്നില്ല. അത് മാത്രമല്ല, നമ്മൾ ഇതിനകത്ത് വളരെ കുറച്ച് ഓയിൽ ഉപയോഗിച്ചാണ് ഈ ഫ്രൈ ചെയ്തിരിക്കുന്നത്. നോൺ സ്റ്റിക് പാത്രം ഒന്നും ഈ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് വേണ്ട. ഹെൽത്തി വെർഷനായിട്ടൊരു ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഞാൻ ഓൾറെഡി എൻ്റെ വെബ്സൈറ്റിൽ കുറച്ച് റെസിപ്പീസ് ഒരു 6 വർഷം മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റെസിപ്പീസാണ് ഞാനിപ്പോൾ റീക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ചാനലിലോട്ടും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി പേര് ആ വെബ്സൈറ്റ് കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം, അതിനകത്ത് ഒത്തിരി വെറൈറ്റി റെസിപ്പീസ് ഉണ്ടായിരുന്നൊരു വെബ്സൈറ്റാണ്. അപ്പോൾ അതുപോലെ തന്നെ അതിനകത്ത് ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിരുന്നൊരു റെസിപ്പി ആയിരുന്നു പരിപ്പും തക്കാളിയും വെച്ചിട്ടൊരു സിമ്പിൾ കറി. ആ കറി റെസിപ്പി ഞാൻ ഓൾറെഡി ലാസ്റ്റ് ഡേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരൊന്ന് കാണുക കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഒത്തിരി ബീഫ് റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബീഫ് ഫ്രൈ, ബീഫ് ഉലർത്ത്, അതായത് പോത്തുലർത്ത്, പിന്നെ നമ്മുടെ ബീഫ് കുഞ്ഞുള്ളി ചട്ടിപ്പെരളൻ, അങ്ങനെ കുറേ റെസിപ്പീസ്, ബീഫ് സ്റ്റ്യൂ, അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അത് കാണാത്തവരും കൂടെ ഒന്ന് കണ്ടു നോക്കും കേട്ടോ. അപ്പം നമുക്ക് നോക്കാം ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടൊരു കജ കജ എന്നുള്ളൊരു ബീഫ് ഫ്രൈ. ഓക്കേ, ഈ ബീഫ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ ബീഫാണ്. എല്ലും ഫാറ്റോ ഒന്നും ഇല്ലാതെ നന്നായിട്ട് കട്ട് ചെയ്ത് ലെഗ് പീസ് ബീഫ് നോക്കിയാണ് മേടിച്ചിരുന്നത്. അത് നല്ലപോലെ ഉപ്പും വിനീഗറും ഒക്കെ ചേർത്ത് കഴുകി വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞു. ഒട്ടും ബ്ലഡ് സ്റ്റെയിൻ ഒന്നും ഇല്ലാതെ നല്ലപോലെ ഡ്രെയിൻ ചെയ്തെടുത്ത 1 കിലോ ബീഫ് ഒരു ബൗളിലോട്ടാക്കി മാറ്റി വെച്ചു. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് 4 പച്ചമുളക്, അത്യാവശ്യം വലുപ്പമുള്ള ഒരു പീസ് ഇഞ്ചി, ഒരു 15 അല്ലി വെളുത്തുള്ളി, എല്ലാം നല്ലപോലെ ഒന്ന് ചതച്ചെടുത്ത്. ഇത് ഒരുപാട് അങ്ങ് അരഞ്ഞു പോയിട്ടില്ല, എന്നാൽ അത്യാവശ്യം നല്ലപോലെ ചതഞ്ഞിട്ടും ഉണ്ട്. ആ രീതിയിലാണ് ഞാൻ എടുത്തിരുന്നത്. അത് മിക്സറിൻ്റെ ജാറിലിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തു. ആ ഇൻഗ്രീഡിയൻസും കൂടെ ഞാനിപ്പോൾ ബീഫിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ബീഫിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 കപ്പ് തേങ്ങാക്കൊത്താണ്. അതായത് സ്ലൈസ് ചെയ്ത് അരിഞ്ഞിരിക്കുന്ന 1 കപ്പ് തേങ്ങ, 1 മുറി തേങ്ങയോളം ഉണ്ടായിരുന്നു, ഒരു ചെറിയ തേങ്ങയുടെ 1 മുറി തേങ്ങയോളം ഞാൻ സ്ലൈസ് പീസസ് ആയിട്ട് കട്ട് ചെയ്തു. അതും ഞാൻ ഈ ബീഫിലോട്ട് ചേർത്ത് കൊടുത്തു. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതിലോട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകവും 1/2 ടീസ്പൂൺ വിനീഗറും, പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയുമാണ്. എന്നിട്ട് ഞാനിത് നല്ലപോലെ തിരുമ്മി യോജിപ്പിക്കാൻ പോവുകയാണ്. ഈ മസാലയും എല്ലാം ബീഫിൽ നല്ലപോലെ പിടിക്കുന്ന രീതിക്ക് നല്ലപോലെ കൈവച്ച് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ബീഫ് പീസസിലേക്ക് മസാലയൊക്കെ നല്ലപോലെ ഒന്ന് പിടിച്ച് മസാലയൊക്കെ ഒന്ന് കോട്ട് ചെയ്ത് വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൈവച്ച് നല്ലപോലെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ ബീഫ് പീസസൊക്കെ നല്ലപോലെ മസാലയൊക്കെ കോട്ട് ചെയ്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിത് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ തലേദിവസം രാത്രി തന്നെ ബീഫ് ഇതുപോലെ നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മുടെ ആവശ്യത്തിനടുത്ത് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, വേവിക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ 1 മണിക്കൂർ ബീഫിനെ മാറ്റി വെച്ചതിന് ശേഷം ഒരു 3 വിസിൽ കേൾപ്പിച്ച് പ്രഷർ കുക്ക് ചെയ്ത് മാറ്റി വെക്കാൻ പോവുകയാണ്. ബീഫൊക്കെ അവിടെ ഇരുന്ന് കുക്കാവുന്ന സമയം കൊണ്ട് ഞാനൊരു മസാല പൗഡർ റെഡിയാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ടൊരു കടായി ഗ്യാസ് ഫ്ലെയിമിലോട്ട് വെച്ചു കൊടുത്തു. കടായി നല്ലപോലെ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലോട്ട് 1 ടീസ്പൂൺ മല്ലി ചേർത്ത് കൊടുത്തു, ഹോൾ മല്ലി. അതിനുശേഷം 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തു, 4 ഏലക്ക ചേർത്ത് കൊടുത്തു, 1 ചെറിയ കഷ്ണം പട്ട ചേർത്തു, 4 കരയാമ്പൂ ആണ് ചേർത്തത്, പിന്നെ 1/6 വറ്റൽമുളകും ചേർത്ത് കൊടുത്തു. സാധാ എരിവുള്ള വറ്റൽമുളകാണ്. അതും ചേർത്തിട്ട് 1 മീഡിയം ഫ്ലെയിം
ഫ്ലെയിമിൽ ഗ്യാസ് ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. നമ്മൾ മസാലാസൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി, നമ്മുടെ മുളകൊക്കെ നല്ലപോലെ ക്രിസ്പിയായി, ഇങ്ങനെ ഒടിക്കാൻ പറ്റുന്ന രീതിയിലായി വരണം. പക്ഷേ ഗ്യാസ് ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത്, ഒരു ചെറിയ ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം നമുക്ക് മസാലാസ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇത് ഞാൻ മിക്സറിൻ്റെ ജാറിലിട്ട് തരിതരിപ്പോടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഒരുപാട് പൗഡറാക്കിയിട്ടില്ല, തരിതരിപ്പോട് തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ. ഇതേപോലെ ഒരു തരിതരിപ്പോടെ പൊടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു തരിതരിപ്പോടെ പൊടിച്ചിവിടെ റെഡിയാക്കി മസാല പൗഡർ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റിവെക്കാം. ഇനി അടുത്ത പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. മസാലാസൊക്കെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത ആ സെയിം കടായി തന്നെയാണ് ഞാനിവിടെ കുക്കിങ്ങിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ ഒന്ന് ചൂടായി വന്നപ്പോൾ 3 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. വെളിച്ചെണ്ണയും ഒന്ന് ചൂടായി വന്നപ്പോൾ കടുകിട്ട് കൊടുത്തു, കുറച്ച് കടുക് ചേർത്തു പൊട്ടിച്ചു. കടുക് പൊട്ടിയതിന് ശേഷം 2 കതിര് കറിവേപ്പില ചേർത്ത് കൊടുത്തു. കറിവേപ്പിലയും ഒന്ന് ചൂടായി വന്നപ്പോൾ 1/20 ചെറിയുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഏകദേശം 1 കപ്പോളം ചെറിയുള്ളി. നീളമുള്ള പീസസായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഞാനിപ്പോൾ 1 വലിയ സവോളയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ചെറിയ സവോളയാണെങ്കിൽ 2 സവോള എടുത്തോളൂ കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഈ സവോളയും ചെറിയുള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് കുക്കായി, നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വരണം. അതുവരേക്കും നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ചെറിയുള്ളിയും സവോളയൊക്കെ ഇപ്പം നല്ലപോലെ ഒന്ന് സോഫ്റ്റായി റെഡിയായി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഞാൻ ബീഫ് കുക്ക് ചെയ്ത വെള്ളമാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ബീഫിൽ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചല്ല കുക്ക് ചെയ്തിരുന്നത്, ബീഫിൽ നിന്ന് ഇറങ്ങി വന്ന 1 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഈ ഓണിയനിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ബീഫിൻ്റെ ഗ്രേവി ആ ടേസ്റ്റൊക്കെ ഒന്ന് ഈ ഓണിയനിൽ ഉള്ളിയിലും ചെറിയുള്ളിയിലൊക്കെ നല്ലപോലെ ഒന്ന് പിടിച്ച് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഗ്രേവി മാത്രമായിട്ട് ചേർത്ത് കൊടുത്തത്. അങ്ങനെ ചേർത്തിട്ട് 5 മിനിറ്റോളം കുക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ ബീഫും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 1 കിലോ കുക്ക് ചെയ്തെടുത്ത ബീഫും കൂടി ഇപ്പോൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ചെറിയുള്ളിയും സവോളയും ഗ്രേവിയൊക്കെ ആയിട്ട് ബീഫും കൂടി ഒന്ന് കോട്ട് ചെയ്ത് നല്ലപോലെ വെള്ളമൊന്ന് വറ്റി വരുന്നത് വരേക്കും ഞാൻ നല്ലപോലെ ഒന്ന് വയറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഈ സമയം ഞാൻ ഇതിലോട്ട് 2 കതിര് കറിവേപ്പില കൈവച്ച് നല്ലപോലെ ഒന്ന് ഞെരടി അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കറിവേപ്പിലയുടെ ഫ്ലേവർ നല്ലപോലെ ബീഫിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. അതുമാത്രമല്ല കറിവേപ്പില കൊളസ്ട്രോളൊന്നും വരാതിരിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വയറ്റി കൊടുക്കുകയാണ്. ഇനി ഞാൻ ഈ ബീഫൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരേക്കും ഇതുപോലെ ചെറിയ ഫ്ലെയിമിലിട്ടൊന്ന് വയറ്റി കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ള നേരത്തെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മസാല പൗഡറാണ്. അത് ബീഫൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടേ നമ്മൾ ചേർത്ത് കൊടുക്കത്തുള്ളൂ. ഇപ്പോൾ ബീഫ് പീസസൊക്കെ ഒന്ന് ഡ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട്, വാട്ടർ കണ്ടൻറ്റൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ മസാല പൗഡർ പകുതി പോർഷൻ മാത്രമേ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ബാക്കി പോർഷൻ നമുക്ക് ലാസ്റ്റാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ പകുതി പോർഷൻ ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തു. അതും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വയറ്റി കൊടുക്കുകയാണ്. ചെറിയ ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം നമ്മളിതുപോലെ ഒന്ന് വയറ്റി കൊടുക്കാൻ. ഈ ബീഫ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാൻ നോൺ സ്റ്റിക്ക് പാനൊന്നും അല്ല ഉപയോഗിച്ചിരിക്കുന്നത്, സാധാ ഒരു പ്രസ്റ്റീജിൻ്റെ ഒരു കടായിയാണ്. നമ്മുടെ കയ്യിൽ ഇരുമ്പ് ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇരുമ്പ് ചീനച്ചട്ടിയിലാകുമ്പോൾ ബീഫ് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നല്ലൊരു കളറൊക്കെ ആയി കിട്ടും കേട്ടോ. ഇത് ഇപ്പം നല്ലപോലെ നമ്മളൊരു മീഡിയം ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലൊരു ബ്ലാക്ക് ബ്രൗൺ കളറായി വരുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ നമ്മളതൊക്കെ ആയി വന്നപ്പോൾ ബാക്കിയിരുന്ന മസാല പൗഡറും കൂടെ ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം ഏകദേശം കളറൊക്കെ മാറി വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബാക്കിയിരുന്ന മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്ത് ഒന്ന് ഫ്ലെയിം കുറച്ചിട്ടിട്ട് കുറച്ച് നേരം അതേപോലെ ഇട്ടിരുന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമുക്ക് വേറെ എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം, ഇതിൻ്റെ കൂടെ നിൽക്കണമെന്നില്ല. ചെറിയ ഫ്ലെയിമിൽ ഇട്ടിരുന്നാൽ മതി. അങ്ങനെ ഇട്ടിരിക്കുമ്പോൾ ഒന്നുകൂടെ ബീഫിന് രുചി കൂടും. പണ്ടൊക്കെ നമ്മൾ അടുപ്പിലുണ്ടാക്കുന്ന ബീഫ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണലിലിട്ടേക്കാറുണ്ട്, കുറേ നേരം കണലിലിട്ടേക്കും. അത് ഭയങ്കരമായിട്ട് ബീഫിന് ടേസ്റ്റ് കൊടുക്കും കേട്ടോ. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. വളരെ ടേസ്റ്റായ ഒരു ബീഫ് റോസ്റ്റാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റാണ്. ഒരുപാട് എണ്ണയൊന്നും നമ്മൾ ഇൻ ബിറ്റ്വീൻ ചേർക്കുന്നില്ല, ഒരുപാട് മസാല പൗഡറോ പൊടികളോ ഒന്നും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. നല്ല ടേസ്റ്റി ആയിട്ടൊരു ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ലാസ്റ്റ് സ്റ്റേജിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഇഞ്ചി ചതച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് സ്റ്റേജിൽ അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി, ഞാനിവിടെ ചെയ്തിട്ടില്ല. അപ്പം നല്ല
കിഡിലം ബീഫ് റോസ്റ്റ് ആണ്. എല്ലാവരും ഈ റെസിപ്പി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പോൾ ഉപ്പൊക്കെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അത് കറക്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഉപ്പൊക്കെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. കിഡിലം ബീഫാണ്. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. പുതിയ റെസിപ്പിയായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. താങ്ക് യു, ബൈ.